ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ അമ്മറിയാത സീരിയലിന്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലേ കാണിക്കുന്നത് അമ്പാടി അവിടെ നിന്നും അലീനയെ കാണാനായിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അമ്പാടി അങ്ങ് ചെല്ലുമ്പോഴേക്കും അലീന അവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്, അനീതിയുടെ പ്രവൃത്തികളെ പറ്റി ആലോചിച്ചിട്ട്. അപ്പൊ അമ്പാടിയെ കണ്ട ഉടനെ തന്നെ ആ അമ്പാടി എന്ന് തോന്നി ഓടി ചെല്ലുന്നു. അപ്പൊ ചോദിക്കുന്നു, അപർണ വിഷമിപ്പിച്ചല്ലേ, പ്രശ്നങ്ങൾ ഇവിടെ വീണ്ടും കൂടുതൽ ഉണ്ടായില്ലേ എന്ന് ചോദിക്കുന്നു. അവൾ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല അമ്പാടി, രാവിലെ മുതലേ അവളെ കാണാനില്ല, അവൾ എങ്ങോട്ടോ എന്നോടുള്ള വൈരാഗ്യം പോലെ മാറി നിൽക്കുകയാണ്. വിനീത് ഈ കല്യാണത്തിന് വന്നതാണ്, അവക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത എന്ന് പറയുമ്പോൾ അതേതായാലും ശരിയാണ്, പക്ഷെ അങ്ങനെയുള്ളെങ്കിൽ വിട്ടുകൊടുക്കരുത്. ഒരിക്കലും അവളുടെ വാശിക്ക് നമ്മൾ വളം വെച്ച് കൊടുക്കരുത്. അവൾ എന്തൊക്കെ അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിനനുസരിച്ച് തുള്ളാൻ നിന്ന് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. പറയുന്നു, അവൾ എവിടെയെങ്കിലും പോയിട്ടെങ്കിലും വരട്ടെ, വന്നു കഴിയുമ്പോൾ കൊടുക്കുന്നുണ്ട് ഞാൻ, എന്നാലും ഞാൻ അവളുടെ ചേച്ചിയല്ലേ, അവൾക്ക് ഈ കല്യാണത്തിൽ അവൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഇങ്ങ് വരുമെന്നേ, ചിലപ്പോൾ കൂട്ടുകാരികളുടെ വീട്ടിൽ പോയതായിരിക്കാം, ചിലപ്പോൾ അമ്പലത്തിൽ പോയതായിരിക്കാം, ഞങ്ങളും അങ്ങനെയാണ് കരുതുന്നത് അമ്പാടി, അവൾ അമ്പലത്തിൽ പോയതാണ് എന്ന് കറക്റ്റ് സമയമാകുമ്പോൾ ഇങ്ങ് വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുതന്നെയായിരിക്കും ടീച്ചറെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആവപ്പാടെ ഉള്ള ഒരു ചേച്ചിയല്ലേ, അവൾക്കറിയാലോ സത്യങ്ങളെല്ലാം. അങ്ങനെ ഉള്ളപ്പം ആ ചേച്ചിയുടെ വിവാഹത്തിൽ നിന്നും അവൾക്ക് മാറി നിൽക്കാനായിട്ട് കഴിയുമോ? അവളിങ്ങ് വരട്ടെ, അവൾ വന്നു കഴിയുമ്പം ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട ടീച്ചറെ, കാരണം രണ്ട് പ്രാവശ്യം സൂയിസൈഡിന് ഒരുങ്ങിയതാണ്, അതുകൊണ്ട് ഇനിയൊന്നും അധികം പറയാനായിട്ട് നിൽക്കണ്ട. അതിരിക്കട്ടെ, അതെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിട്, താഴെ അമ്മയും ശങ്കരമാമനും എല്ലാം വന്നിട്ടുണ്ട്, അവർ കാണാൻ നിൽക്കുക, ബാ താഴത്തേക്ക് പോവാം. അല്ല, വന്ന കാര്യം ഇപ്പം പറയാൻ വിട്ടുപോയി. അതെ, ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ പറയുന്നതുകൊണ്ട് വേറെ ഒന്നും തോന്നരുത്. ആരാ ഒരുക്കിയത്? അമ്മയെ ഒരുക്കിയത് ആണോ? നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയോ ഇപ്പൊ കാണാൻ എന്ന് പറയുമ്പോൾ. അമ്പാടിയും മോശമൊന്നും അല്ല. അങ്ങനെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും അവിടെ മഹാദേവൻ പീറ്ററിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും അവൾ ഇങ്ങനെ കാണിച്ചത് തൻ്റെയുടെ വായിപ്പോയി, സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം രീതിയിലല്ലേ അവൾ നടക്കുന്നത്. അങ്ങനെ സ്വന്തം രീതിയിൽ നടന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നതിനെ പറ്റി അവൾക്ക് ഒരു ചിന്തയില്ല. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുകയോ വേദനിക്കാതിരിക്കുകയോ അത് അവൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പീറ്റർ പറയാണ്, എന്തായാലും സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ, മോൾ തിരിച്ചു വന്നോളും, കൂട്ടുകാരിയുടെ വീട്ടിലോ അമ്പലത്തിലോ പോയതായിരിക്കുമല്ലോ, അതിനെപ്പറ്റി ഇനിയിപ്പം നമ്മൾ പറയണ്ട. അല്ല, അവൾ അറിയണം ഇവിടെ വന്നു കഴിയുമ്പം ഈ ബാക്കിയുള്ളവരുടെ മനസ്സ് എത്ര വേദനിക്കുന്നു എന്നുള്ള അവൾ അറിയണം. അവളിങ്ങ് വരുമ്പം ഈ കാര്യങ്ങളെപ്പറ്റി ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുമ്പോഴേക്കും ശങ്കരമാവൻ പറയുകയാണ്, ദേ രണ്ടുപേരിറങ്ങി വരുന്നു, അങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കുമാണ് അവിടെ നിന്നും നമ്മുടെ അമ്പാടിയും അതുപോലെ തന്നെ അലീനയും കൂടെയും കൂടി ഇറങ്ങി വരികയും ചെയ്യുന്നത്. അവരെ കണ്ടപടി ആ രണ്ടുപേരും അങ്ങോട്ട് ഓടിച്ചിരുന്നു. ആ രണ്ടുപേരും ജോഡി പോലെ എന്ത് പൊരുത്തമായിട്ടാണ് നിൽക്കുന്നത്. രണ്ടുപേരെയും കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ മഹാദേവൻ ക്യാമറ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെയുള്ള രസകരമായ ഒരു കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോഴും അവരുടെ മനസ്സിലുള്ള വിഷമം അവിടെ അപർണ ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ അപർണയുടെ കാര്യം വീണ്ടും ചർച്ച ചെയ്യുമ്പോഴേക്കും അവിടെ അവർ ചോദിക്കുകയാണ്, അതെ അവരവിടെ വിനീതിനെ കാണാനില്ലല്ലോ, വിനീത് പോയോ എന്ന് പീറ്റർ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് വിനീത് ഇങ്ങോട്ട് കയറി വരുന്നത്. വിനീത് വളരെ വിഷമത്തോടു കൂടിയാണ് കയറി വരുന്നത്. അപ്പോൾ വിനീത് ചോദിക്കും, ആ മോനെ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് മഹാദേവൻ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ പുറത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരികയായിരുന്നു. മോൻ എന്താ വിഷമിച്ചിരിക്കുന്നത്? മോനങ്ങനെ വിഷമിക്കാനൊന്നും പാടില്ല, അവളങ്ങനെ പലതും കാണിക്കും, അവളങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മോൻ ഇവിടുന്ന് ഒരിക്കലും പോകാനായിട്ടോ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനോ ആയിട്ടോ നോക്കരുത്. മോൻ ഇവിടെ തന്നെ കാണണം, അവൾ വരട്ടെ, അവൾ വരുമ്പോൾ അവളോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുക തന്നെ വേണം എന്ന് തന്നെ പറയും വിനീത് പറയും. ഏ, എനിക്കങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാനത് മനസ്സിൽ കൊണ്ടുപോയി നടന്നിട്ടുമില്ല. എന്നോട് അപർണ ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലും ഞാൻ അത് വിഷയമാക്കിയിട്ടില്ല. മോൻ അങ്ങനെയേ പെരുമാറുള്ളൂ, പക്ഷെ അവൾക്ക് അതിൻ്റെതായ ബോധം വേണ്ടേ? നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സുകളായിട്ട് ഇരുന്നോളാം എന്ന് അവൾ പറഞ്ഞിട്ട് അവൾ ഈ രീതിയിൽ പെരുമാറുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞ് അവർ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അവിടെ അമ്പാടിയോട് വിനീത് പറയണം, അമ്പാടിയേട്ടാ, എനിക്ക് അമ്പാടിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ ഇന്ന് വന്നേ അമ്പാടിയേട്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മഹാദേവനും ഓടി വരികയാണ്. അതെ, എന്താ മോനി അമ്പാടിയോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയാണോ? ഏയ് ഇല്ല, അമ്പാടിയേട്ടൻ്റെയും ടീച്ചറുടെയും വിവാഹ നിശ്ചയം കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അങ്ങനെ വേണം മോനെ, ഒരു വാശി വേണം, അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കരുത് എന്ന് പറയുമ്പോൾ ടീച്ചർ പറയുകയാണ്, അതാണ് ശരി.
കാരണം നീ ഞങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്. ആ ബോധം അവൾക്കില്ലാതായിപ്പോയി. അങ്ങനെയുള്ളപ്പം അവൾ ഇവിടെ വന്നില്ലെങ്കിലും ഈ ചടങ്ങ് നടക്കുമെന്നുള്ളത് അവൾ അറിയണം. ഈ ചടങ്ങിൽ നീ പങ്കെടുക്കുമെന്നുള്ളതും അറിയണം. അവളിവിടെ തിരിച്ചു വരുമ്പം നീ ഇവിടെ ഉണ്ടാവണം. അത് കണ്ടിട്ട് അവൾക്ക് മനസ്സിലാവണം അവൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നീ ഇവിടുന്ന് പോകാനായിട്ട് തയ്യാറാകില്ലായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചാണല്ലോ അവൾ എന്നോട് വെല്ലുവിളിച്ചപ്പോഴും ഞാനിവിടെ നിൽക്കുന്നേ എന്ന് പറയുന്നു. അപ്പം അമ്പാടി പറയണം, ആ വള നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അമ്പാടി അവിടെ നിന്നും അവനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുന്നു. ചെന്നപടി തന്നെ അമ്പാടി അങ്ങ് തുടങ്ങുകയാണ്, എടാ നീ അത് വിഷയമാക്കി എടുക്കണ്ട, അവൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നീ ഒരിക്കലും ഇവിടെ നിന്നും പോകാനായിട്ടോ ഇല്ലെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനായിട്ടോ നോക്കരുത്. ഇല്ലാമ്പാടിയേട്ടാ, ഞാൻ അത് പറയാനായിട്ടില്ല, വേറെ എന്ത് കാര്യമാടാ അവൾ ഇനി എന്തെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിക്കുകയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ഏയ് അതും അല്ലാമ്പാടിയേട്ടാ, സ്വന്തം ചേച്ചിയുടെ വിവാഹമാണ്. അതേടാ അത് തന്നെയാണ് പറഞ്ഞത്, സ്വന്തം ചേച്ചിയുടെ വിവാഹമായിട്ട് അവളിങ്ങനെ മാറി നിൽക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെയുള്ളപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടോ? ആരിവിടെ അവളെ സപ്പോർട്ട് ചെയ്യത്തില്ല, എല്ലാവരും നിന്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അമ്പാടിയേട്ട അതുകൊണ്ടല്ല, സ്വന്തം ചേച്ചിയുടെ വിവാഹത്തിന് അവളങ്ങനെ മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം വേറെ വല്ലോ കാര്യത്തിനായിട്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതായിട്ടോ അത് തന്നെയാളാ പറഞ്ഞത്. അവൾ കൂട്ടുകാരിയുടെ വീട്ടിലോ അമ്പലത്തിലൊന്നും പോയതായിരിക്കത്തില്ല, അവൾ പോയിരിക്കുന്നത് അവളുടെ കാമുകൻ്റെ കൂടെ ആയിരിക്കും. ഒരു കാമുകനുണ്ടല്ലോ അവൾക്ക്, എപ്പോഴും ചുറ്റി നടക്കാനും ബൈക്കിൽ കയറി നടക്കാനൊക്കെ ആയിട്ട് അവൻ്റെ കൂടെ തന്നെ പോയതായിരിക്കും, അല്ലാതെ വേറെ ഒന്നും ആവാനായിട്ട് വഴിയില്ല. അല്ലാം വഴിയേട്ട വേറെ എന്തെങ്കിലും, നീ വേറെ എന്തെങ്കിലും കാര്യം അത് തന്നെയാ പറഞ്ഞത്, കാമുകൻ്റെ കൂടെ പോയത് തന്നെയായിരിക്കും, അല്ലാതെ വേറെ എവിടെയും പോകാനായിട്ടുള്ള സാധ്യതയില്ല. നീ അതൊന്നും ഓർത്തിപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അമ്പാടിയേട്ടാ അങ്ങനെയല്ലല്ലോ, നീ ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട, നീ ഇവിടെ വന്നു അവളായിട്ടുണ്ടായ പ്രശ്നത്തെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട. ഇന്നത്തെ ഈ ചടങ്ങിൽ നീ ഇവിടെ പങ്കെടുക്കുന്നു, ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നീ ഒന്ന് കൂളാവ്, നിന്റെ മുഖത്ത് ഈ ഭയവും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റിക്കേ, നിന്റെ മുഖത്ത് സന്തോഷം വരട്ടെ. നിന്റെ മുഖത്ത് സന്തോഷമുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, ടീച്ചറും അതുപോലെ തന്നെ ഞാനും ഈ വീട്ടിലുള്ള എല്ലാവരും നിന്റെ കൂടെയല്ലേ ഉള്ളത്, നിനക്ക് സന്തോഷമല്ലേ ഉണ്ടോ? അമ്പാടിയേട്ട് അവളങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ ചടങ്ങ് കാണാൻ വേണ്ടി തന്നെയാണ്. എന്നാലും അവൾ സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് ഇങ്ങനെ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അതിലെന്തോ സംശയിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഒരു സംശയിക്കേണ്ട കാര്യവുമില്ല, അതിൻ്റെ അകത്ത് ഒന്നുമില്ല, അവളവളുടെ കാമുകൻ്റെ കൂടെ പോയിരിക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് അമ്മാവൻ പെട്ടെന്ന് അങ്ങോട്ട് വരികയാണ്, അമ്പാടിയുടെ അമ്മാവൻ. ആ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ, എന്നാ കാര്യം എന്ന് തന്നെ ചോദിക്കുമ്പോഴേക്കും അപ്പോൾ പറയുന്നു, അല്ല ഞാനിവനോട് അപർണയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അമ്മാവൻ എന്ന് പറയുമ്പോൾ. അല്ലേലും ആ കൊച്ചിനിച്ചിരി അഹങ്കാരം കൂടുതൽ, അഹങ്കാരം കൂടുതലാണെങ്കിൽ നിലക്ക് നിർത്തണം, അത് തന്നെയാണ് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ആഹാ ഇങ്ങനെയാണോ പറയുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, രണ്ടുപേരും ഒന്നിപ്പിക്കണമെന്നോ അങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പറയും, പക്ഷേ കുരുത്തക്കേട് കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയാതിരിക്കാൻ പറ്റുമോ എന്ന് തന്നെ പറയുകയാണ്. അവരങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അമ്പാടി ഈ കാര്യങ്ങൾ ചെന്ന് ടീച്ചറോട് പറയുന്നു. ടീച്ചറും ഇതിനെപ്പറ്റി അമ്പാടി പറയുന്ന കാര്യത്തെപ്പറ്റി വിനീതിനെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരിയേറെ സംസാരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് സച്ചിയും അതുപോലെ തന്നെ മൂർത്തിയും സച്ചിയും മൂർത്തിയും അതുപോലെ തന്നെ ജിതേന്ദ്രൻ അവർ മൂന്നുപേരും കൂടി ഒരു ഭയങ്കര ഒരു മീറ്റിങ്ങിലാണ്. മീറ്റിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരിപാടികൾ ഗംഭീരമായിട്ട് നടക്കുന്നു. അപ്പോൾ ഈ ചടങ്ങ് ഗംഭീരമായിട്ട് നടക്കാനല്ലല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, നീ പറഞ്ഞതുപോലെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവിടെ ജിതേന്ദ്രനോട് പറയുമ്പോൾ ജിതേന്ദ്രൻ പറയുകയാണ്, അതെ ഇത്രയും നേരമായിട്ടും ആ വീട്ടിൽ ഒരു മാറ്റം ഉണ്ടായില്ലെന്നോ, രാത്രിയല്ലേ ഞാനിവിടെ പൊക്കിക്കൊണ്ട് വന്നത്, രാവിലെ ഒരു 8-9 മണി ആകുമ്പോഴേക്കും ഇവിടെ റൂം തുറന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അന്വേഷിക്കത്തില്ലേ, ഇത്രയും സമയമായില്ലേ, എന്നിട്ടും അവർ അന്വേഷിച്ചില്ല എന്ന് പറയുമ്പം അതിൻ്റെ അകത്തൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അവരീ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലടാ, അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളാകില്ലായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പം ജിതേന്ദ്രൻ പറയണം, അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയിക്കണം, അറിയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കടമ, ഇപ്പം തന്നെ അറിയിച്ചേക്കാം, ആരെ വിളിച്ച് അറിയിക്കുമെന്ന് സച്ചി ചോദിക്കണം. അപ്പം പറയുന്ന അവളുടെ അച്ഛനെ തന്നെ വിളിച്ചറിയിക്കണം, അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോൾ സച്ചി പറയണം, വിഷയമാകും അവരാരെങ്കിലും നീ ഇപ്പോൾ വിളിക്കുന്ന അറിഞ്ഞ് പോലീസോ കാര്യങ്ങളോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമാവില്ലേ? ഒരു കുഴപ്പമില്ല സാറേ, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് പിന്നെ ഇതിന് ഫലം ഉണ്ടാകാതിരിക്കണമെന്നാണ് പറഞ്ഞത്. ആ വീട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിലുണ്ടാകണം, ആ കൂട്ടക്കരച്ചിലിനിടയിൽ ആ വിവാഹ ചടങ്ങ് മുടങ്ങണം,
അത് നമ്മൾ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മൂർത്തി പറയുന്നു അത് വേണോ, അതിന്റെ ആവശ്യമുണ്ടോ, പോലീസ് തപ്പിപ്പിടിച്ചു വന്ന പ്രശ്നമാണ്, താൻ എന്ത് പേടിത്തുണ്ടനാണോ, ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല, ഭീരുക്കൾ മരിക്കുകയാണ് വേണ്ടത്, ധീരതയുള്ളവരാണ് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഇതൊന്നും കേട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കും എന്ന് പറഞ്ഞ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ ശേ ഇവിടെ റേഞ്ചും ഇല്ല ഒന്നുമില്ല. അപ്പൊ ശശി പറയാണ് എടാ ഇവിടുന്ന് കുറച്ച് മാറിയ ടവറും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന്. അപ്പൊ പറയുന്നു ഓഹോ സാറപ്പ എന്നെ താമസിപ്പിച്ചിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താ, സാറിന്റെ ഒരു കാര്യം എന്നാ ഞാൻ പുറത്തിറങ്ങി ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നു. ശരി നീ പോയി വിളിച്ചിട്ട് വാ എന്ന് തന്നെ പറയുന്നു. അപ്പൊ മൂർത്തി പറയുന്നു എടാ ഇത് പ്രശ്നമാവും, ഒരു പ്രശ്നമില്ലടാ, വരുന്നത് വരുന്നോടത്ത് വെച്ച് തന്നെ കാണാം എന്ന് പറഞ്ഞു അവർ നേരെ അപർണയുടെ അടുത്തേക്ക് പോകുന്നു. അപർണയുടെ നേരെ നോക്കിയിട്ട് മൂർത്തിയോട് ചോദിക്കുകയാണ് ശശി നിനക്ക് ഓർമ്മയുണ്ടോ ഈ പ്രായത്തിൽ പണ്ട് ഓരണത്തിനെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് നീരജയെ അവിടെ കാറിൽ കയറ്റി കൊണ്ടുപോയ കാര്യം ഓർക്കുക തന്നെ ചെയ്യുന്നു. അപ്പം മൂർത്തി പറയാണ് എടാ അത് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ കൊത്തി ചീന്തിയതാണ് അവളെ, അവളുടെ അമ്മയും അവളും കൂടെയും കൂടി പിന്നീട് പ്രശ്നമുണ്ടാക്കിയപ്പോൾ നമ്മുടെ എല്ലാം ജീവിതം നശിക്കാനായിട്ട് തുടങ്ങി, അതിൻ്റെ വാശിയും വൈരോഗ്യവും ഇന്ന് നമ്മൾ ഇവളുടെ അടുത്ത് കാണിക്കും. അത് അന്നത്തെ ആ പ്രായത്തെക്കാളും ഒന്നോ രണ്ടോ വയസ്സിന് മൂത്തതെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ലടാ എന്ന് പറയുമ്പോൾ എടാ എന്തിനാടാ ഇങ്ങനെ ഒരു പാവം കൂടെ ചെയ്യുന്നത്, എനിക്കും നിനക്കും ഈ പ്രായത്തിലുള്ള മക്കളില്ലേ എന്ന് ചോദിക്കുമ്പോൾ മക്കളുണ്ടായിരുന്നു, എനിക്കൊരു മോളുണ്ടായിരുന്നു, ആ മോളും അവളുടെ അമ്മയും എന്നെ ഉപേക്ഷിച്ച് ഇപ്പൊ പോയി, അവക്കിപ്പോ എന്നെ കാണുന്നത് വരെ കലിപ്പ, അതിനെല്ലാം കാരണം ആ പേട്ട് തള്ളയും അവളുടെ മകളുമാണ്, ആ തളയെ ഇല്ലാതാക്കി അവള് നീറി, അതിന്റെ അപ്പുറത്തേക്ക് അവളെ ഞാൻ നീറിക്കും, ഇവൾക്ക് ഇവൾ നരകിച്ച് മരിക്കുന്നത് അവളുടെ കൺമുമ്പിൽ കാണും, ഇതെല്ലാം ഞാൻ കാണിക്കുമെന്ന് പറയുമ്പോ എടാ അതൊക്കെ പ്രശ്നമാവോ, നീ രണ്ടും കെട്ട മനസ്സുമായിട്ട് എന്റെ കൂടെ നിൽക്കരുത്, ഒന്നെങ്കിൽ ഒറ്റ മനസ്സിൽ ഒറ്റ ചിന്തയിൽ ഒറ്റ ശരീരത്തിൽ എന്റെ കൂടെ നിന്നോണം, ഇല്ല എന്നുണ്ടെങ്കിൽ പൊക്കോണം മര്യാദക്ക്, മനസ്സിലായോ, ഈ രണ്ടും ഘട്ട വർത്തമാനവുമായിട്ട് എൻ്റെ കൂടെ കണ്ടുപോയേക്കരുത് എന്ന് അവിടെ മൂർത്തിയോട് പറയുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ, ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്, ബൈ ബൈ. ടാറ്റ. വൈനത്തെ പ്രമോ കാണാൻ മറക്കല്ലേ.